വളരെ നന്നായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തു എന്നാണ് അവര് നീതിയുടെ പക്ഷത്തു നിന്നും. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നമ്മുടെ നാടിനുള്ള ഒരു മുന്നറിയിപ്പും നാടിന് വേണ്ടിയുള്ള ഒരു വിധിയും കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും ലാർജർ കോൺസ്പിറസി അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് അന്വേഷണം പോയിട്ടില്ല 12 വർഷമായിട്ടും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇനിയും തുടരും. ഇതിന്റെ ഞാൻ അവസാനം വരെ അവസാനത്തെ ഗൂഢാലോചന, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എവിടെയാണ് അത് കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഇനിയുള്ള പോരാട്ടം. മാസ്റ്റർ ബ്രെയിൻ ഇല്ലാതെ ഈ ഇത് സി പി എമ്മിന്റെ ആളുകൾ ഇത് നടത്തില്ല. ഇപ്പൊ ഏരിയക്ക കൃഷ്ണനൂടെ ഉൾപ്പെട്ടതോടുകൂടി പാർട്ടിയുടെ പങ്ക് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അത് മുകളിൽ നിന്നുള്ള ആലോചന ഇല്ലാതെ, ഒരു വലിയ തലച്ചോർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാതെ ഇത് നടക്കില്ല. ആ തലച്ചോർ കണ്ടെത്തണം. ഇനി പോരാട്ടം അതിനുവേണ്ടിയാണ്. നല്ല വിധിയാണ്. നന്നായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിനെ അനലൈസ് ചെയ്തു, പഠിച്ചു, ഒരു നാടിനു വേണ്ടിയിട്ടൊരു വിധി പ്രഖ്യാപിച്ചു, വിധി പ്രസ്താവിച്ചു. അത് ഈ നാട്ടുകാർക്ക്, ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം പറഞ്ഞവരെ വെട്ടിക്കൊല്ലരുത് തെരുവിൽ എന്നുള്ളതിന്റെ മുന്നറിയിപ്പ്. ഒരു മനുഷ്യനും ഒരാളും ഇതുപോലെ തെരുവിൽ വെട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇതെല്ലാവർക്കുമുള്ള താക്കീതാണ്. ഇതിനകത്ത് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് വളരെ കൃത്യമായിട്ട് പുറത്തു വരികയാണ്. നേരത്തെ ഇതിൽ ഒന്നുകൂടി ശക്തമായി. ഇപ്പൊ രണ്ടുപേരെ കൂടി പാർട്ടിയുടെ ആളുകളാണ് പുതുതായി ഇതിൽ വന്നത്, കെ കെ കൃഷ്ണനും ജ്യോതി ബാബു. ഈ രണ്ടുപേരും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. അവരെ കൂടി ഇതിലെ കേസിലേക്ക് ഉൾപ്പെട്ടപ്പോൾ കേസ് സി പി എമ്മിന്റെ പങ്ക് വളരെ വ്യക്തമായി. ഇത് ഇവരിൽ നിൽക്കില്ല, ഇതിനപ്പുറത്ത് ഇതിനകത്ത് പങ്കുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്, ഇതിന്റെ മുകളിലേക്ക് ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന നടത്താതെ താഴെത്തട്ടുള്ള ആളുകൾക്ക് നടത്താൻ സാധിക്കില്ല. ഇനി അവിടേക്ക് എത്തണം കേസ്. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണിത്. പോരാട്ടം അവസാനിക്കുന്നില്ല, ഇനിയും തുടർന്നു മാറും. അല്ല, അത് നേരത്തെ ചില തെളിവുകളുടെ അഭാവത്തിലാണ് നേരത്തെ പറഞ്ഞു. കാരണം ഈ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവ് ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ വെച്ചും. പക്ഷേ മോഹനെ വിട്ടിട്ടുണ്ടെങ്കിലും മോഹൻ അന്ന് ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറിയായ മോഹന്റെ അറിവില്ലാതെ ഏരിയ കമ്മിറ്റിയിൽ നടക്കില്ല. ഇത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം. അത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെ നടക്കില്ല. കുഞ്ഞനന്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞനന്തൻ പറഞ്ഞിട്ടുണ്ട് ഇത് പാർട്ടി ആലോചിച്ചിട്ടുണ്ട്, അവിടുത്തെ പാർട്ടിയുടെ കൺസെന്റ് വേണം എന്ന് പറഞ്ഞപ്പോ ആ കുഞ്ഞനന്തൻ മോഹനെ വിളിച്ചതിന്റെ തെളിവുണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മോഹനോടുകൂടി ആലോചിച്ചതിന് ശേഷമാണ് കുഞ്ഞനന്തൻ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അത് കുഞ്ഞ മോഹനൻ പറയണമെങ്കിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ പൂർണ്ണ അനുവാദവും സമ്മതവും ഉള്ളത് കൊണ്ടാണ് പി മോഹൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ മോഹന്റെ തെളിവുകളുടെ അഭാവത്തിലാണ് ഇപ്പൊ വിട്ടയക്കപ്പോഴും. മോഹൻ ഗൂഢാലോചന ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തെളിവില്ല, തെളിവില്ലാത്തത്. പക്ഷെ മോഹൻ ഇതിനകത്ത് പൂർണ്ണമായും ഇൻവോൾവ് ആണ് ഈ കേസിൽ. അതിനുവേണ്ടിയുള്ള പോരാട്ടം ഇനി നടത്തും, മേൽക്കോടതിയിലേക്ക് പോകും തീർച്ചയായിട്ടും. കാരണം ഇതൊരു പാഠമാവണം. എന്തിനാണ് ഒരു രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ആളുകളെ ഇല്ലാതാക്കാൻ ഒരു പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയാണ്? കുലംകുത്തികളാണ് എന്നാണ് ഞങ്ങളെ പിണറായി വിജയൻ വിളിച്ചത്. ഞങ്ങൾ കുലംകുത്തികളല്ല, ഞങ്ങൾ യഥാർത്ഥ പാർട്ടിക്കാരാണെന്ന് ഈ കുലംകുത്തികൾ ആരാണ് എന്നുമാണ് ഇപ്പൊ ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്കൊക്കെയുള്ള വിധി തന്നെയാണ്. അതെ, 12 വർഷമായി പോരാട്ടം, 12 വർഷമായി ചന്ദ്രശേഖരനെ കൊല ചെയ്തിട്ട് പോരാട്ടം അവസാനം. ഇത് കേരളത്തിലെ ഇവിടുത്തെ ഓരോ ജനതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജനങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഓരോ തിരഞ്ഞെടുപ്പിലും വളരെ ശക്തമായ തിരിച്ചടി അവർക്ക് ലഭ്യമാക്കിയത്. ഞാൻ നിയമസഭയിൽ എത്തിയത് പോലും അതിന്റെ ഭാഗമായിട്ടാണ്. ആ ഒരു പ്രതിഫലനമാണ് ജനങ്ങളുടെ വികാരമായിരുന്നു അത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. രണ്ടുപേരും കൂടെ കൂട്ട്, ആരെയും വിട്ടയച്ചിട്ടില്ല, രണ്ടുപേരെയും അഡീഷണലായി ചേർത്തു. വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീർച്ചയായിട്ടും വളരെയധികം നന്ദിയുണ്ട്. അത് അവര് വളരെ ശക്തമായി കേസ് കേട്ടു, പഠിച്ചു, അവര് നല്ല രൂപത്തിൽ ഈ കേസിനെ വിലയിരുത്തി. ആ ബോധ്യത്തിലാണ് ഇത് വന്നത്.